വൈഫൈ യു പി എസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ലാപ്ടോപ്പ് ബാറ്ററിയിൽ നിന്നും ഇളക്കിയെടുത്ത രണ്ട് മൂന്ന് സെല്ലുകളാണ്. 3.7 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററികളാണ് എടുത്തിരിക്കുന്നത്. പഴയ ബാറ്ററിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാകും. ശേഷം ഈ മൂന്ന് ബാറ്ററിയുടെയും നെഗറ്റീവും പോസിറ്റീവ് സൈഡും ഒരു CD മാർക്കർ ഉപയോഗിച്ച് നോട്ട് ചെയ്ത് വെക്കുന്നു. ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് മൂന്ന് ബാറ്ററിയും പരസ്പരം ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുത്ത് ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുകയാണ് അടുത്തത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കണം ബാറ്ററിയുടെ ചാർജിംഗ് സൈഡുകൾ വെക്കേണ്ടത്. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിനോട് ചേർത്ത് അടുത്തൊരു ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡായിരിക്കണം ഒട്ടിച്ച് വെക്കേണ്ടത്. ശേഷം മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നു. ബാറ്ററിയുടെ ചാർജിംഗ് സൈഡ് മാർക്ക് ചെയ്തേക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ മൂന്ന് ബാറ്ററിയും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് വയറും അയണും ലെഡും ഉപയോഗിച്ച് ഈ മൂന്ന് ബാറ്ററികളും പരസ്പരം ബന്ധിപ്പിച്ച് ഒരു സിംഗിൾ ബാറ്ററിയാക്കി മാറ്റുകയാണ്. ഫസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഒരു സിംഗിൾ റെഡ് കളർ വയർ ഉപയോഗിച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡും ഒരു ബ്ലാക്ക് കളർ വയർ ഉപയോഗിച്ച് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അയൺ ചെയ്തെടുത്ത അതേ സൈഡിലുള്ള മറ്റ് രണ്ട് ബാറ്ററികളിലെയും നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒരു റെഡ് കളർ വയർ വെച്ച് അയൺ ചെയ്തെടുക്കുന്നു. അതോടൊപ്പം ആ രണ്ട് പോളിന്റെയും കോമൺ ആയിട്ട് ഒരു വയർ കൂടി അയൺ ചെയ്ത് എടുക്കുന്നു. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുള്ള മൂന്നാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലെ ബ്ലാക്ക് വയറിന്റെ അടുത്തായി വരുന്ന മറ്റ് രണ്ട് ബാറ്ററികളും നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് പോളുകളും അയൺ ചെയ്ത് ഒരു കോമൺ വയറായി എടുക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്നത് പോലെ മൂന്ന് ബാറ്ററികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ സെല്ലായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ആ സെല്ലുകൾ ചാർജ് ചെയ്യുന്നതിനായിട്ട് ബാറ്ററി മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറുകളും അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബാറ്ററിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ബാറ്ററിയുടെ ചുറ്റും ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുന്നു. നമ്മൾ തയ്യാറാക്കിയെടുത്ത സെല്ലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു ചാർജിംഗ് മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 20 ആമ്പിയർ 12.6 വോൾട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ചാർജിംഗ് മൊഡ്യൂളാണ്. ഇനി നമുക്ക് ഈ ചാർജിംഗ് മൊഡ്യൂൾ എങ്ങനെ ബാറ്ററിയുമായി ബന്ധിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ബാറ്ററിയിലെ ബ്ലാക്ക് കളർ വയർ, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജിംഗ് പോയിന്റ്, ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിലെ 0 വോൾട്ട് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് അയൺ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി ഫസ്റ്റ് ബാറ്ററിയും സെക്കൻഡ് ബാറ്ററിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോയിന്റിൽ നിന്നും നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുന്ന വയർ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിൽ 4.2 വോൾട്ട് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ അയൺ ചെയ്ത് വെക്കുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാറ്ററികൾ ബന്ധിപ്പിക്കുന്ന പോയിന്റിൽ നിന്നുമുള്ള വയർ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിലെ 8.4 വോൾട്ട് എന്ന പോയിന്റിലേക്ക് അയൺ ചെയ്ത് വെക്കുന്നു. അവസാനമായി ലാസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ അയൺ ചെയ്തെടുത്തിരിക്കുന്ന കേബിൾ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിന്റെ 12.6 വോൾട്ട് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് അയൺ ചെയ്ത് വെക്കുന്നു. എല്ലാ പോയിന്റും അയൺ ചെയ്തെടുത്തതിനു ശേഷം ബാറ്ററിയുടെ ചാർജിംഗ് ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ബാറ്ററി പോയിന്റുകളായും ടോട്ടൽ ബാറ്ററി ഔട്ട്പുട്ടായും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ബാറ്ററിയുടെ സെറ്റും ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു 4x4 ബോക്സ് ആണ്. ഇത് നമുക്ക് സാധാ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നും 20 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. CCTV ബോക്സ് ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത് ഒരു സ്വിച്ചും ഒപ്പം രണ്ട് ഫീമെയിൽ DC പിന്നുകളും നമുക്ക് ഈ 4x4 ബോക്സിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് സ്വിച്ചിന്റെയും DC ഫീമെയിൽ പിന്നിന്റെയും അളവെടുത്ത് ബോക്സിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയ അയൺ ഉപയോഗിച്ച് ഞാൻ ഈ ബോക്സിൽ DC പിന്ന് ഫിക്സ് ആയി ഇരിക്കുന്നതിനായിട്ടുള്ള ഒരു ഹോള് ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ സ്വിച്ചും DC പിന്നും നല്ല സീറ്റിംഗ് ആയിട്ട് ഫിക്സ് ആയി ഇരിക്കുന്നതിനായിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ബോക്സിനുള്ളിൽ വരുന്ന DC പിന്നിന്റെയും സ്വിച്ചിന്റെയും ഭാഗങ്ങൾ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഈ ഒരു വൈഫൈ UPS ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു DC സെറ്റപ്പ് മൊഡ്യൂൾ ആണ്. ഇതിന്റെ ഉപയോഗം ബാറ്ററിയുടെ ചാർജിൽ വേരിയേഷൻ ഉണ്ടായാലും ഈ DC സെറ്റപ്പ് മൊഡ്യൂളിന്റെ ഔട്ട്പുട്ടിൽ കൃത്യമായി സ്റ്റേബിളായി നമുക്ക് വേണ്ട വോൾട്ടേജ് ലഭിക്കും എന്നതാണ്.
അടുത്തതായി വീഡിയോയിൽ കാണുന്നത് പോലെ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിന്റെ ഔട്ട്പുട്ട് ടെർമിനൽസിൽ നിന്നും രണ്ട് കേബിൾ ഉപയോഗിച്ച് അയൺ ചെയ്തെടുക്കുന്നു. ഈ രണ്ട് കേബിളുകൾ ഡിസി സെറ്റപ്പ് മൊഡ്യൂളിന്റെ ഇൻ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന സൈഡിൽ അയൺ ചെയ്തു കൊടുക്കുന്നു. ഇതുവരെ നമ്മൾ ചെയ്ത സർക്യൂട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഡിസി സെറ്റപ്പ് മൊഡ്യൂളിന്റെ ഇന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുത്ത കേബിൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നു. നമുക്കിപ്പോൾ മൾട്ടിമീറ്ററിൽ 10.26 വോൾട്ട് കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഇതുവരെ നമ്മൾ ചെയ്ത സർക്യൂട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കേബിൾ എടുത്ത് നമ്മുടെ ബോക്സിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിച്ചിന്റെ ഒരു ടെർമിനലിലും അതേ കേബിളിന്റെ മറ്റേ സൈഡ് വീഡിയോയിൽ കാണുന്നത് പോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീമെയിൽ ഡിസി പിന്നിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് അയൺ ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിന്റെ ഔട്ട്പുട്ട് സൈഡിൽ നിന്നും നെഗറ്റീവ് വോൾട്ട് ഒരു ബ്ലാക്ക് വയർ കൊണ്ട് അയൺ ചെയ്തെടുത്ത് ബോക്സിലെ ഡിസി ഫീമെയിൽ പിന്നിന്റെ നെഗറ്റീവ് പോളിലേക്ക് അയൺ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്നും ഒരു റെഡ് കളർ വയർ അയൺ ചെയ്തെടുത്ത് ബോക്സിനുള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിച്ചിലെ ഫ്രീ ആയിട്ടുള്ള ടെർമിനലിൽ അയൺ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഡിസി പിന്നിന്റെ പോസിറ്റീവും നെഗറ്റീവ് സൈഡുകളും രണ്ട് വയറുകൾ ഉപയോഗിച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം അത് മൾട്ടിമീറ്ററിന്റെ രണ്ട് പോയിന്റുകളുമായി കണക്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വൈഫൈ യു പി എസിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയുവാനും നമുക്ക് വേണ്ട വോൾട്ടേജിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുവാനും വേണ്ടിയാണ്. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്തെടുത്ത ഡിസി പിന്ന് നമ്മുടെ വൈഫൈ യു പി എസിന്റെ ഔട്ട്പുട്ട് ലൈൻ കണക്ട് ചെയ്ത പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിനുള്ളിൽ നമുക്ക് ആവശ്യത്തിന് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള പോർട്ടിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആദ്യം കിട്ടിയത് 19 വോൾട്ട് ആണ്. അതിൽ നിന്നും നമുക്ക് മൊഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ 12 വോൾട്ട് ഡിസിയിലേക്ക് നമുക്ക് ഈ മൊഡ്യൂൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വൈഫൈ റൌട്ടറിൽ അതിന്റെ അഡാപ്റ്ററിൽ നിന്നും കിട്ടുന്ന വോൾട്ടേജ് 12.45 ആണ്. അതിനനുസരിച്ച് വൈഫൈ റൌട്ടറിൽ കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററിന്റെ അതേ വോൾട്ടേജ് തന്നെ ഞാൻ ഈ വൈഫൈ യു പി എസിലും ഔട്ട്പുട്ടായി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിന്റെ ഇൻ വോൾട്ടേജ് സൈഡിലെ നെഗറ്റീവ് സൈഡിൽ നിന്നും ഒരു ബ്ലാക്ക് കളർ വയർ അയൺ ചെയ്തെടുക്കുന്നു. അത് വൈഫൈ യു പി എസിലെ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യാനായി ഉദ്ദേശിക്കുന്ന ഫീമെയിൽ ഡിസി പിന്നിന്റെ നെഗറ്റീവ് പോയിന്റിൽ അയൺ ചെയ്തെടുക്കുന്നു. അടുത്തതായി ഒരു റെഡ് കളർ കേബിൾ ഡിസി സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിന്റെ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന ഭാഗത്തെ പോസിറ്റീവ് സൈഡിൽ അയൺ ചെയ്തെടുക്കുന്നു. അടുത്തതായി നമുക്കൊരു ഡയോഡാണ് വേണ്ടത്. 1N5408 എന്ന മോഡൽ ഡയോഡാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. ഈ ഡയോഡിൽ വൈറ്റ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തെ കാഥോഡ് എന്നും ഓപ്പോസിറ്റ് ഭാഗത്തെ ആനോഡ് എന്നുമാണ് പറയുന്നത്. ഡയോഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് കളർ പോയിന്റ് നെഗറ്റീവ് സൈഡും ഓപ്പോസിറ്റ് ഭാഗം ആനോഡ് പോസിറ്റീവ് സൈഡുമായിരിക്കും. ഒരു ഡയോഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കാഥോഡ് ആയിരിക്കും, ഇത് നെഗറ്റീവ് സൈഡ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഭാഗം ആനോഡും അത് പോസിറ്റീവ് സൈഡുമായിരിക്കും. നമ്മുടെ സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂളിന്റെ ഇൻപുട്ട് സൈഡിലെ പോസിറ്റീവ് പോയിന്റിൽ നിന്നും അയൺ ചെയ്തെടുത്ത റെഡ് കളർ കേബിൾ ഡയോഡിന്റെ കാഥോഡ് സൈഡിലേക്ക് അയൺ ചെയ്തെടുക്കുന്നു. ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഡയോഡിന്റെ ആനോഡ് സൈഡ് നമ്മുടെ വൈഫൈ യു പി എസിന്റെ ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന ഡിസി ഫീമെയിൽ പിന്നിന്റെ പോസിറ്റീവ് പോയിന്റിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കുന്നു. ഇത്രയും ആയാൽ വൈഫൈ യു പി എസിന്റെ ഓൾമോസ്റ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് സേഫായി തന്നെ ക്ലോസ് ചെയ്ത് ഈ വൈഫൈ യു പി എസ് എത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായി നമ്മൾ തയ്യാറാക്കിയെടുത്ത വൈഫൈ യു പി എസും റൌട്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനായി രണ്ട് ഡിസി പിന്നുകൾ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ഒരു കേബിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കിയെടുത്ത വൈഫൈ യു പി എസ് എത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് ചെക്ക് ചെയ്യാനായി നമ്മുടെ റൌട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ റൌട്ടറിന്റെ അഡാപ്റ്റർ നമ്മൾ തയ്യാറാക്കിയെടുത്ത വൈഫൈ യു പി എസിന്റെ ഇൻപുട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വൈഫൈ യു പി എസിന്റെ ഔട്ട്പുട്ട് പോയിന്റിൽ നിന്നും നമ്മൾ തയ്യാറാക്കിയെടുത്ത കേബിൾ ഉപയോഗിച്ച് വൈഫൈ റൌട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ യു പി എസിന്റെ പവർ ഓൺ ചെയ്യുന്നു. ശേഷം റൌട്ടറിന്റെയും പവർ ഓൺ ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ യു പി എസിൽ നിന്നും റൌട്ടറിലേക്ക് പവർ വരുന്നുണ്ട്. റൌട്ടർ ഓൺ ആയിട്ടുണ്ട്. റൌട്ടറിന്റെ വൈഫൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം റൌട്ടർ കണക്ഷനും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പവർ ഫെയിലിയർ ആകുന്ന
സാഹചര്യത്തിൽ നമ്മുടെ വൈഫൈ റൌട്ടർ ഓഫ് ആകാതെ നമ്മൾ തയ്യാറാക്കിയെടുത്ത വൈഫൈ യു പി എസിൽ നിന്നുള്ള പവർ കൊണ്ട് റൌട്ടർ വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. ഞാനിപ്പോൾ അഡാപ്റ്റർ പവർ ഓഫ് ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ലാതെ വൈഫൈ റൌട്ടർ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ യു പി എസിൽ നിന്നും ഇൻപുട്ട് പിന്നെ തന്നെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. നമ്മുടെ യു പി എസിലേക്ക് ചാർജ് ഇൻ ആകാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത വൈഫൈ യു പി എസിന്റെ ഉള്ളിലെ ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൂട്ടർ ഓഫ് ആകാതെയും കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്ന തരത്തിൽ നമ്മുടെ റൂട്ടർ ഓഫായി പോകാതെ വർക്ക് ആകുന്നുണ്ട്. ഇനി പവർ ഉള്ള സാഹചര്യത്തിൽ വൈഫൈ യു പി എസിനുള്ളിലെ ബാറ്ററിയിലേക്ക് ചാർജ് ആവുകയും ഒപ്പം പവർ ഫെയിലിയർ ആകുന്ന സാഹചര്യത്തിൽ വൈഫൈ യു പി എസിൽ നിന്നും റൂട്ടറിലേക്ക് പവർ